അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പാവപ്പെട്ട ഒരു വീട്ടിലെ പെൺകുട്ടിക്ക് കല്യാണശേഷം അവൾക്കുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത്. ആ ഒരു വീട്ടിലുണ്ടായിരുന്നത് രണ്ട് പെൺകുട്ടികളും ഉമ്മയും ഉപ്പയുമായിരുന്നു. ഉപ്പ ഒരു അസുഖബാധിതൻ ആയതുകൊണ്ട് തന്നെ ഭാരമേറിയ ജോലികളൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ചെറിയ ചെറിയ ജോലികൾ എന്തെങ്കിലും കിട്ടുമ്പോൾ മാത്രമായിരുന്നു വരുമാനം ആ കുടുംബത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മ ആ നാട്ടിൽ അടുത്തുള്ള വലിയ വലിയ വീടുകളിലെല്ലാം അടുക്കള പണിക്ക് പോകുമായിരുന്നു. അങ്ങനെയായിരുന്നു ആ രണ്ട് പെൺകുട്ടികളെ വളർത്തി വലുതാക്കിയത്. രണ്ട് പെൺകുട്ടികൾക്കും പ്ലസ് ടു വിദ്യാഭ്യാസവുമുണ്ട്. അങ്ങനെ മൂത്ത പെൺകുട്ടിക്ക് 22 വയസ്സാണ്. ഇതുവരെ കല്യാണ കാര്യങ്ങളൊന്നും തന്നെ ശരിയായിട്ടില്ല. പല ആലോചനകൾ വരുന്നുണ്ട് എങ്കിലും പല കാരണത്താലും മുടങ്ങിപ്പോവുകയായിരുന്നു. അവിടെ എല്ലാം വില്ലനായി വന്നിരുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്താണ് അവിടെയുള്ളൊരു ബ്രോക്കർ ഒരു കല്യാണാലോചനയുമായി ആ വീട്ടിലേക്ക് വരുന്നത്. അതുമൊരു പണക്കാരനായ യുവാവിൻ്റെ കല്യാണാലോചനയായിരുന്നു ഇത്. പറഞ്ഞു കേട്ടപ്പോൾ വളരെ പേരുകേട്ട തറവാട്ടുകാരാണ്. ആ പെൺകുട്ടിയുടെ ഉപ്പ അപ്പോൾ ചോദിച്ചു, ഇതൊക്കെ നമുക്ക് ശരിയാകുമോ? നമ്മുടെ വീട്ടുകാരുടെ അവസ്ഥയറിഞ്ഞാൽ തീർച്ചയായും അവർ ഈ ഒരു കല്യാണക്കാര്യത്തിന് സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ബ്രോക്കറെ, നമുക്ക് ഈ ഒരു കാര്യം വേണ്ടെന്ന് വെക്കാം. അങ്ങനെ ആ ഉപ്പ ഒരു തീരുമാനം എടുക്കുകയാണ്. എന്നാൽ ആ ബ്രോക്കർ പറഞ്ഞത്, അങ്ങനെയല്ലേക്കാ, ഇത് നടക്കും, ഇത് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്. അങ്ങനെ അവർ പെണ്ണ് കാണാൻ വരാമെന്നുള്ളൊരു ദിവസം കൂടി അറിയിക്കുകയാണ്. അങ്ങനെ ഒരു ശനിയാഴ്ച ദിവസം അവർ വൈകുന്നേരം 3 മണിക്ക് ആ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വരികയാണ്. അങ്ങനെ ഇവരെ വീടെന്ന് പറയാൻ പറ്റില്ല, കുടിലെന്ന് പറയേണ്ടി വരും. അത്രയും ശോചനീയമായ ഒരു അവസ്ഥയിലായിരുന്നു ഈ ഉപ്പയും ഉമ്മയും രണ്ട് പെൺമക്കളും താമസിച്ചിരുന്നത്. അങ്ങനെ അവർ പെണ്ണ് കാണാൻ വന്ന് ചായയെല്ലാം കുടിച്ച് പെൺകുട്ടിയെ കണ്ട് തിരിച്ചു പോവുകയും ചെയ്തു. അന്നത്തെ ദിവസം ഏതൊരു വീട്ടിലും പെണ്ണ് കാണൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ വീട്ടിൽ അന്നത്തെ ദിവസം ഒരു പരവേശമായിരിക്കും. എന്തായിരിക്കാം ആ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് പറയുക എന്നുള്ളത്, അവർക്ക് ഇഷ്ടമായി കാണുമോ, ഇഷ്ടമായിരിക്കുമോ എന്നുള്ള ചിന്തകളെല്ലാം ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ മനസ്സിൽ ഓടി നടക്കും. അങ്ങനെയും ഈ വീട്ടിലും ഉണ്ടായത്. എന്നാൽ അവർക്കെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു തീരുമാനമായിരുന്നു അവർക്ക് കേൾക്കാൻ സാധിച്ചത്. അന്ന് വൈകുന്നേരം ആ ചെറുക്കൻ്റെ വീട്ടുകാർ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രോക്കർ ഈ പെൺകുട്ടിയുടെ ഉപ്പാക്ക് വിളിക്കുകയാണ്. കാരണം ആ ഒരു ചെറുക്കനും വീട്ടുകാർക്കും ആ പെൺകുട്ടിയെ ഇഷ്ടമായെന്നും അവർക്ക് ഈ ഒരു ബന്ധത്തിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉപ്പയുമ്മയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം തൻ്റെ മകൾക്ക് ഇത്രയും ഉയർന്ന ഒരു കുടുംബത്തിൽ നിന്ന്, മാത്രമല്ല ഇത്രയും സാമ്പത്തിക ശേഷിയും പേരുകേട്ട തറവാട്ടു മഹിമയുമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആലോചന വരുമെന്ന് ആ ഉപ്പയുമ്മയും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ചെറുക്കൻ്റെ വീട്ടുകാർക്കൊരു നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ, എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തണം എന്നുള്ളത് മാത്രം. എന്നാൽ ഈ ഒരു പെൺകുട്ടിയുടെ ഉപ്പാക്കുമ്മാക്കും പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്ക ബന്ധുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ കാര്യമായിട്ടുള്ള അന്വേഷണങ്ങളൊന്നും ആ ചെറുക്കൻ്റെ വീട്ടുകാരെ പറ്റി നടത്തിയിട്ടില്ല. കാരണം ബ്രോക്കർ പറഞ്ഞ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. കാരണം പേരുകേട്ട തറവാട് തന്നെയാണ്, അത്യാവശ്യം സാമ്പത്തികം, അത്യാവശ്യമല്ല, നല്ല പണക്കാരായിരുന്നു ആ ഒരു വീട്ടുകാർ. അതുകൊണ്ട് കൂടുതലായൊന്നും ആ ചെറുക്കൻ്റെ വീട്ടുകാരെ പറ്റി ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കല്യാണത്തിനുള്ള കാര്യങ്ങളെല്ലാം നടക്കുകയാണ്. ആ ഒരു ഉപ്പ തൻ്റെ മകൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ, പാവപ്പെട്ട വീടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും എൻ്റെ മകൾക്ക് കാതിലും കഴുത്തിലും അണിയാനുള്ളത് വേണമല്ലോ എന്നോർത്ത് ഓടി നടക്കുകയാണ്. മാത്രമല്ല ആ ഉമ്മ അടുത്തുള്ള പണക്കാരായ ആളുകളുടെ വീട്ടിലാണ് ഇത്തരത്തിൽ അടുക്കള പണിക്കെല്ലാം പോയിരുന്നത്. ആ വീട്ടുകാരുടെ എല്ലാം സഹായം കൊണ്ട് 10 പവനാണ് ആ പെൺകുട്ടിക്ക് ഒപ്പിക്കാനായി സാധിച്ചത്. 10 പവൻ സ്വർണവുമായി ആ പെൺകുട്ടി അണിഞ്ഞൊരുങ്ങി അന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാനായി തയ്യാറെടുക്കുകയാണ്. അങ്ങനെ വളരെ കൊട്ടിയാഘോഷിക്കപ്പെട്ടൊരു കല്യാണമായിരുന്നു ഇത്. കാരണം ആ ചെറുക്കൻ്റെ വീട്ടിലെ പരിപാടികൾ കാണുമ്പോൾ സത്യത്തിൽ അന്താളിച്ചു പോകുന്ന രീതിയിലായിരുന്നു. അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ആളുകളെല്ലാം പിരിഞ്ഞു പോയി. ഇനി രാത്രി സമയമാണ്. ഈ ഒരു പെൺകുട്ടി ആദ്യ രാത്രിക്ക് വേണ്ടി ആ റൂമിലേക്ക് ഒരുപാട് പ്രതീക്ഷകളുമായി കയറി ചെല്ലുകയാണ്. തൻ്റെ ജീവിതം ഇനി ഈ ഒരാളുടെ കൂടെയാണ്, താൻ മരണം വരെ ജീവിക്കേണ്ടത് ഈ ഒരു വീട്ടിലാണ് എന്നുള്ളൊരു സന്തോഷത്തോടെയും തനിക്ക് ഇതുവരെ ലഭിക്കാത്തൊരു സൗഭാഗ്യം തനിക്ക് കിട്ടിയെന്നുള്ള ഒരു ആശ്ചര്യത്തോടെയും എല്ലാമാണ് ആ ഒരു പെൺകുട്ടി ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ടുള്ളത്. അങ്ങനെ മണിയറയിലേക്ക് കയറി ചെന്ന പെൺകുട്ടിക്ക് ആ ഒരു മണിയറയിൽ അത്ര ശുഭകരമായ കാഴ്ചയല്ല കാണാൻ സാധിച്ചത്. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു ഭർത്താവിനെയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ പെണ്ണ് കാണാൻ വന്നപ്പോഴോ കല്യാണത്തിൻ്റെ സമയത്തൊന്നും തന്നെ ആ ഒരു ചെറുക്കിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു മണിയറയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവനെന്തോ ബന്ധമില്ലാത്ത പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല റൂമിലിരുന്ന് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. അവളെ കണ്ടിട്ട് പോലും ഒരു മൈൻഡ് വെക്കുന്നില്ല. സാധാരണ ഒരു കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കുമെന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ അങ്ങനെയൊന്നും തന്നെ ഒരു സ്നേഹം അവർ തമ്മിൽ അവിടെ ഉണ്ടാകുന്നില്ല. ആ പെൺകുട്ടിക്ക് എന്തോ ഒരു സംശയം തോന്നുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം, അത്രയും പവിത്രമായൊരു ദിവസം കടന്നുപോയി. പിറ്റേ ദിവസമായി രാവിലെ ആ പെൺകുട്ടി രാവിലെ തന്നെ അടുക്കളയിലേക്ക് ചെന്ന് തൻ്റെ പണികളിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ ചായക്കുള്ളതെല്ലാം തയ്യാറാക്കി ടേബിളിൽ കൊണ്ടുവെക്കുകയാണ്.
അപ്പോഴാണ് ഉമ്മ പറയുന്നത് അവന് ഭക്ഷണം റൂമിലെത്തിക്കണം, അവൻ ഹാളിൽ അങ്ങനെ വന്നിരിക്കാറില്ല എന്നുള്ളത്. അപ്പോഴാണ് ആ പെൺകുട്ടിക്ക് രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ആ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് റൂമിൽ നിന്നും പുറത്തിറങ്ങുന്ന ഒരാളല്ല എന്നുള്ളത്. 24 മണിക്കൂറും ആ റൂമിൽ മാത്രമായിരുന്നു, ഭക്ഷണവും വെള്ളവും ചായയും എല്ലാം തന്നെ ആ റൂമിലേക്ക് എത്തിക്കണം. അപ്പോഴാണ് പെൺകുട്ടിക്ക് മനസ്സിലായത് ഈ ഒരു ഉദ്ദേഹം പണിക്കൊന്നും പോകുന്ന ഒരു മനുഷ്യനല്ല, ആ വീടിൻ്റെ കുടുംബത്തിനൊരു സാമ്പത്തികത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് അവരുടെ ഒരു അമ്മായിയോട് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത്. അപ്പോഴാണ് ആ അമ്മായി പറയുന്നത് അവന് നാളുകളായി മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട്, അവനൊരു പ്രണയത്തിൽ അകപ്പെട്ടിരുന്നു, എന്നാൽ ആ ഒരു ബന്ധം നടന്നില്ല, അതിനുശേഷം അവന് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു, ഞങ്ങളവനെ ഹോസ്പിറ്റലിലെല്ലാം കാണിച്ചുവെങ്കിലും അവനതിൽ നിന്ന് മുക്തി നേടാൻ സാധിച്ചില്ല എന്നുള്ളത്. ആ പെൺകുട്ടി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി, എന്തൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ആലോചിച്ച് ഉടനെ തന്നെ ആ പെൺകുട്ടി തൻ്റെ ഉപ്പയും ഉമ്മയും വിളിച്ച് ആ കാര്യം അറിയിക്കുകയാണ്. അവർ നെഞ്ചുപൊട്ടി കരയുകയാണ്, കാരണം പാവപ്പെട്ടവരായിരുന്നുവെങ്കിലും എൻ്റെ മകൾക്കൊരു മാനസിക വിഭ്രാന്തിയുള്ള ചെറുക്കനെയാണല്ലോ കിട്ടിയതെന്നോർത്ത് ആ ഉമ്മയുടെയും ഉപ്പയുടെയും നെഞ്ച് തകർന്നുപോയി. അങ്ങനെയും നാളുകൾ കടന്നുപോയി. എന്നാൽ ഈ യുവാവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് അക്രമ സ്വഭാവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, അവൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങില്ല, റൂമിൽ തന്നെയാണ്. ഭാര്യയാണെന്ന നിലക്ക് ഈ ഒരു പെൺകുട്ടിയോട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല, ആരോ വന്ന് ഭക്ഷണം തരുന്നു എന്നുള്ളൊരു മൈൻഡ് മാത്രമായിരുന്നു. അങ്ങനെ നാളുകൾ കടന്നു പോവുകയാണ്. ഈ ഒരു പെൺകുട്ടി എപ്പോഴും ഇവരോട് വർത്തമാനം പറയാൻ ഇങ്ങനെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇവർ തമ്മിൽ ചെറിയ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ ഒരു യുവാവിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം അവന് മുൻപുണ്ടായിരുന്നൊരു പ്രണയം അത് നടക്കാതെ പോയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇവൾക്ക് മനസ്സിലാവുകയാണ് കാര്യമായി ഇയാളെ ഒന്ന് സ്നേഹിച്ചാൽ അയാൾക്ക് അർഹിക്കുന്ന സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത്. തൻ്റെ ഭർത്താവിന് മാനസികമായ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ആ ഭാര്യ ഒരു സ്നേഹത്തിനൊരു കുറവ് പോലും വരുത്തിയില്ല, കാരണം തനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു ബന്ധമാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് റാഹത്തായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു ചിന്ത പെൺകുട്ടിക്കുണ്ടായിരുന്നു. അങ്ങനെ ഭർത്താവിനെ കൂടുതലായി സ്നേഹിക്കാൻ തുടങ്ങി. തനിക്ക് ഇതുവരെ കിട്ടാത്ത സ്നേഹം ആ ഒരു പെൺകുട്ടിയിൽ നിന്നും ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആ യുവാവിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. അവൻ ആളുകളുമായി സംസാരിക്കാൻ തുടങ്ങി. ആ പെൺകുട്ടിയുമായി നിരന്തരം അവൻ സംസാരത്തിലേർപ്പെട്ടു. റൂമിൽ മാത്രം അടങ്ങിയിരുന്ന അവൻ വീടിന് പുറത്തേക്ക് വരാൻ തുടങ്ങി. ഭക്ഷണമെല്ലാം ടേബിളിൽ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി. മാത്രമല്ല തൻ്റെ ഭാര്യയുമൊത്ത് പുറത്തു പോകാൻ തുടങ്ങി. ഭാര്യ വീട്ടിലേക്ക് ഒരുമിച്ച് പോകുന്നു. പോകുന്ന വഴിക്ക് ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. ആ ഒരു പെൺകുട്ടിയുടെ അനിയത്തിക്ക് വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വെറും 2 മാസങ്ങൾ കൊണ്ട് ആ ഒരു യുവാവിനുണ്ടാവുകയാണ്. ആ ഒരു യുവാവിൻ്റെ ഉമ്മയും ഉപ്പയും അടക്കം എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്, കാരണം ഇങ്ങനൊരു മാറ്റം മകനുണ്ടാകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ സ്നേഹം മൂലം കരുതൽ മൂലം ആ ഒരു യുവാവ് മൊത്തത്തിൽ മാറിപ്പോവുകയാണ്. പഴയ ഒരു മകനെ ആ ഉമ്മാക്കും ഉപ്പാക്കും തിരിച്ചു കിട്ടുകയാണ്. അങ്ങനെ ഇപ്പോൾ അവർ സുഖമായി ജീവിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഇവിടെ നാം പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. കാരണം ഒരു മാനസികമായി പ്രശ്നമുള്ളൊരു യുവാവിനെ അത് മറച്ചു വെച്ചുകൊണ്ടാണ് ആ ഒരു വീട്ടുകാരെ പെൺകുട്ടിയുമായി കല്യാണം നടത്താൻ തയ്യാറായത്. അത് നാം കാണാതെ പോകരുത്. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു സംഭവം അറിഞ്ഞ സ്ഥിതിക്ക് അവൾക്ക് ആ ഒരു യുവാവിനെ ഉപേക്ഷിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാമായിരുന്നു. എന്നാൽ അവളത് ചെയ്തില്ല. തൻ്റെ ജീവിതം ഹൈറായി മുന്നോട്ട് കൊണ്ടുപോകണം, എൻ്റെ ഭർത്താവിനെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള ആ ഒരു ധൈര്യവും മനഃശക്തിയുമാണ് ആ പെൺകുട്ടിയുടെ ജീവിതം ഇന്ന് നല്ല രീതിയിൽ എത്താൻ കാരണമായത്. എങ്ങനെ ജീവിക്കേണ്ടവളായിരുന്നു അവൾ, പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് അവൾ വന്നതെന്ന് ഓർക്കണം. ഇനിയിപ്പോൾ ആ വീട്ടുകാർ കൂടി രക്ഷപ്പെടുമായിരിക്കാം, അങ്ങനെ തന്നെയായിരിക്കാം ഉണ്ടാവുക. ആ ഒരു യുവാവ്, ആ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ്, ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെ രക്ഷപ്പെടുത്തിയേക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല മരണം വരെ ആ ഒരു പെൺകുട്ടിക്കും യുവാവിനും നല്ല ജീവിതം നൽകട്ടെ. ആ കുടുംബത്തെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.